ധന്യാ തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെ. തുടർച്ചയായി ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കെതിരായ അതിക്രമം എന്ന പേരിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന, പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കുഞ്ഞിൻ്റെ അമ്മൂമ്മ അല്ലെങ്കിൽ മുത്തശ്ശിയാണ് ഈ കൃത്യത്തിന് പിന്നിലുണ്ടായിരുന്നത് എന്നാണ്. 42 വയസ്സാണ് ആ സ്ത്രീക്ക് ഉള്ളത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 28 വയസ്സുള്ള യുവാവാണ്, പള്ളുരുത്തി സ്വദേശിയാണ് ഈ സ്ത്രീക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു വരികയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരും തമ്മിൽ കാമുകന്മാരെന്ന രീതിയിൽ ജീവിച്ചു വരികയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയാണ് ഈ അങ്കമാലി സ്വദേശിനിയായ സ്ത്രീ. ഒപ്പം ഈ യുവാവ് പള്ളുരുത്തി സ്വദേശിയും ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം കുട്ടിക്കായി കേസടക്കമുള്ള കാര്യങ്ങൾ ഈ അച്ഛനും അമ്മയും തമ്മിൽ നിലവിൽ ഉണ്ട് എന്നും പോലീസ് അറിയിക്കുന്നു. ഇത്തരത്തിൽ കുടുംബത്തിൽ തന്നെ ഛിദ്രത അല്ലെങ്കിൽ ഇരു ആളുകൾക്കും ഈ കുട്ടിയെ നോക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് മുത്തശ്ശിയെ കുട്ടിയെ നിയമിപ്പിക്കാൻ അച്ഛൻ ഏൽപ്പിച്ചത്. എന്നാൽ മുത്തശ്ശി മറ്റൊരു കാമുകനുമായി ഒത്തുചേരുകയും പിന്നീട് അവർ ഈ ഹോട്ടലിൽ മുറിയെടുത്ത് വന്ന് താമസിക്കുകയും ചെയ്യുന്നു. ഇതിന് ശേഷമാണ് പിന്നീട് കുട്ടിക്ക് നേരെ ഈ അതിക്രമം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അസ്വാഭാവിക മരണം എന്ന രീതിയിൽ തന്നെയാണ് സ്വകാര്യ ആശുപത്രിയിൽ ഈ കുട്ടിയെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്ന നിലയിൽ എത്തിച്ചത്. അവിടെ നിന്നും ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയാണ് ചെയ്തത്. തുടർന്നാണ് സംശയം തോന്നിയ പോലീസ് ഈ ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തു. ഈ യുവാവിൻ്റെ പെരുമാറ്റത്തിൽ അന്നു മുതൽ തന്നെ തങ്ങൾക്ക് സംശയം തോന്നിയിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഉള്ള ചോദ്യം ചെയ്യലാണ് ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. തുടർന്ന് ഹോട്ടലിലടക്കം പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഈ അസ്വാഭാവിക മരണത്തിന് തന്നെയാണ് കേസെടുത്തിരിക്കുന്നത്. കസ്റ്റഡിയിൽ, പോലീസിന്റെ കസ്റ്റഡിയിൽ ഇയാൾ ഉണ്ട് എന്നും കുഞ്ഞുങ്ങളും ഈ പറയുന്ന ഈ സ്ത്രീയുടെ മകന്റേത് തന്നെയാണോ? ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ എവിടെയാണുള്ളത്? എന്തുകൊണ്ടാണ് ഈ സ്ത്രീയെ ഏൽപ്പിച്ചതെന്നാണ് അറിയുന്നത്? ഈ രണ്ടാമത്തെ കുഞ്ഞിന്റെ സംരക്ഷണം ഇപ്പോൾ ആരാണ് എടുത്തിരിക്കുന്നത്? കുഞ്ഞിൻ്റെ മാതാവ് ഇപ്പോൾ വിദേശത്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞ് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് സംരക്ഷണ ചുമതല മുത്തശ്ശിക്ക് നൽകുകയും ചെയ്തത്. ഇരുവരും തമ്മിൽ ഈ കുഞ്ഞുങ്ങളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് ചില കേസ് നടപടികളും നടക്കുന്നുമുണ്ട്.